നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കേരളത്തിൽ കേരയിൽ വരണം എന്ന് അല്ലെങ്കിൽ കേരയിൽ സംവിധാനം എത്രയും പെട്ടെന്ന് നടപ്പിലാകും എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ന്യായീകരണങ്ങളും ന്യായവാദങ്ങളും വിശദീകരണങ്ങളും ഒക്കെ ഏറ്റവും കൂടുതൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന ചോദ്യം പലപ്പോഴായി നമ്മൾ ഓർക്കാറുണ്ട്. സിപിഎമ്മിന്റെ എല്ലാ നേതാക്കളും ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ന്യായീകരണങ്ങൾ അഴിച്ചുവിടുന്നത് അല്ലെങ്കിൽ ന്യായീകരണങ്ങൾ നിരത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവർകളാണ്. എന്താണ് ഇതിന് കാരണം? മുഖ്യമന്ത്രി, അതുപോലെ ഉദ്യോഗസ്ഥർ, അതുപോലെ മറ്റ് മന്ത്രിമാർ, അതുപോലെ മറ്റ് സിപിഎമ്മിന്റെ നേതാക്കൾ, അതുപോലെ തന്നെ എൽഡിഎഫിന്റെ ചുമതലയുള്ള മറ്റ് ഘടകകക്ഷി നേതാക്കൾ, അവരൊക്കെ അവിടെയും ഇവിടെയുമൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. എന്നാലും ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്. കേരളയിൽ വരണം എന്ന് കോടിയേരി ബാലകൃഷ്ണന് എന്താണ് ഇത്ര നിർബന്ധം? അതിലേക്കാണ് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. ഏതാണ്ട് 11ഓ 12ഓ റെയിൽവേ സ്റ്റേഷനുകൾ സജ്ജമാക്കും എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു. ഈ റെയിൽവേ സ്റ്റേഷനുകൾ അപ്പോൾ അത് വലിയ ഷോപ്പിംഗ് സ്പോട്ടുകളായി മാറും, വലിയ ഷോപ്പിംഗ് മാളുകൾ അവിടെ ഉണ്ടാകും, വലിയ വലിയ ബിസിനസ് കേന്ദ്രങ്ങളായി മാറും. റിയൽ എസ്റ്റേറ്റ് മാഫിയ അവിടെ പിടിമുറുക്കും, ലക്ഷങ്ങളും കോടികളും മുടക്കി സ്ഥലം അവർക്ക് ക്രയവിക്രയം ചെയ്യാനും അതുപോലെ കെട്ടിടങ്ങൾ പണിയാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉള്ള ഒരു ബിസിനസ് ഇൻറ്റൻഷൻ്റെ പിന്നിൽ കോടിയേരി ബാലകൃഷ്ണൻ്റെ ആരെങ്കിലും ഉണ്ടോ? ബിനോയ് കോടിയേരിയുണ്ടോ, ബിനീഷ് കോടിയേരിയുണ്ടോ, വിനോദിനി ബാലകൃഷ്ണനുണ്ടോ, ഇവരുടെ ബന്ധുക്കളുണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ടവരുണ്ടോ എന്ന ചോദ്യം ചില സമൂഹ മാധ്യമ പേജുകളിലൊക്കെ കാണാൻ ഇടയായി. കാരണം ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ ഈ പ്രദേശങ്ങളിലൊക്കെ ധാരാളം സ്ഥലം വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് എന്ന ഒരു സൂചനയാണ് വരുന്നത്. ഉറപ്പില്ല, സ്ഥിരീകരണമില്ല, പക്ഷേ സൂചനയാണ് പുറത്ത് വരുന്നത്. അതുകൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പ്രതികരണം നടത്തുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് വേണ്ട, കേന്ദ്ര സർക്കാരിൻ്റെ സഹായം വേണ്ട, റെയിൽവേയുടെ സഹായം വേണ്ട, ഞങ്ങൾ ഇവിടെ മലമറിക്കും, ഞങ്ങൾ കേരയിൽ പണിതുയർത്തും എന്ന് നിർബന്ധം പിടിക്കുകയും ജനങ്ങളെ വെല്ലുവിളിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കേരളയിലുമായി ബന്ധപ്പെട്ട് കോടിയേരിയുടെ പ്രസ്താവന ഇല്ലാത്ത ഒരു ദിവസം പോലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. വാർത്താ മാധ്യമങ്ങളിൽ കോടിയേരിയുടെ പ്രസ്താവന വരാത്ത ഒറ്റ ദിവസം പോലും കഴിഞ്ഞ രണ്ടാഴ്ചയായി ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയം. അപ്പോൾ ഇത് വലിയ ഒരു ബിസിനസ് തന്ത്രമാണ്. ഇത് വലിയ ഒരു 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 മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഇത്തരത്തിൽ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്കും അതുപോലെയുള്ള ബിസിനസ് മാഗ്നറ്റുകൾക്കും അതുപോലെ രാഷ്ട്രീയ ബിനാമികൾക്കുമൊക്കെ കേരളത്തെ അടിയറ വയ്ക്കാൻ ശ്രമിക്കുന്ന സിപിഎമ്മിൻ്റെ നേതാക്കൾ എന്താണ് അവരുടെ മനസ്സിൽ ഉദ്ദേശിച്ചത് എന്ന് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കടക്കം മനസ്സിലായിട്ടുണ്ട്. നിങ്ങളുടെ സംഘാക്കൾക്കടക്കം മനസ്സിലായിട്ടുണ്ട്. ഇനിയും വരും കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനകളുമായി. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ വേണ്ടപ്പെട്ടവർക്കും കേരളയിലുമായി ബന്ധപ്പെട്ട റിയൽ എസ്റ്റേറ്റ് മാഫിയ സംഘങ്ങൾക്കുമൊക്കെ നേട്ടമുള്ള കാര്യമാണല്ലോ. അപ്പോൾ പിന്നെ അതിനെ അന്ധമായി വികലമായി ന്യായീകരിക്കാതെ കോടിയേരി സഖാവിന് പറ്റില്ലല്ലോ.